സോ ഹായ് ഓൾ. സോ നമ്മുടെ ഇവിടെ വിക്ടോറിയയെ നല്ല തകർത്ത് നല്ല ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ കൂടെ റിച്ചാർഡ് ഉണ്ട്. റിച്ചാർഡിനോട് നമുക്ക് ചോദിച്ചറിയാം എന്തായിരുന്നു അവൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. സോ റിച്ചാർഡ്, എങ്ങനെയുണ്ടായിരുന്നു ബ്രില്ല്യൻറ്റിൽ ഇവിടെ ഇങ്ങനെ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്തല്ലോ, നല്ലൊരു മാർക്കെല്ലാം കിട്ടി, നല്ല റാങ്കെല്ലാം വാങ്ങി, എന്ത് തോന്നുന്നു, എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എൻ്റെ റാങ്ക് 1365 ആണ് മെയിൻസിന്, അഡ്വാൻസിന് 3417 ആണ്. അങ്ങനെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രില്ല്യൻറ്റിൽ നിന്ന്. ടീച്ചേഴ്സൊക്കെ വളരെ വേൾഡ് ക്ലാസ് ഫാക്കൽറ്റി തന്നെയാണ്. പിയർ ഗ്രൂപ്പാണ് ശരിക്കും ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട്. ലൈക്ക് നമുക്കിപ്പോൾ ക്ലാസ് ആണെങ്കിൽ ഓൺലൈനിലാണെങ്കിലും വളരെ നല്ല ക്ലാസ്സുണ്ട്, പക്ഷേ ആ ഒരു പിയർ ഗ്രൂപ്പും നമുക്ക് ആ ഒരു സപ്പോർട്ടും ആ ഒരു എൻവയറോൺമെൻ്റ് ആണ് ശരിക്കും ബ്രില്ല്യൻറ്റിൽ ലൈക്ക് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള. ഞങ്ങളുടെ സ്കൂള് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ബ്രില്ല്യൻ്റ് ആയിട്ട് ലൈക്ക് ഒരു പാർട്ണർഷിപ്പ് ഉള്ള സ്കൂളായിരുന്നു. ഞാൻ പഠിച്ചത് കെ സ്കൂൾ മാന്നാനമാണ്. അവിടെ ടീച്ചേഴ്സ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഷബീറാംസ് ആണെങ്കിലും ഞങ്ങളുടെ ബ്രില്ല്യൻറ്റിൻ്റെ ക്ലാസ് ടീച്ചർ ജോസഫ് സാറാണെങ്കിലും ഞങ്ങളുടെ ബ്രില്ല്യൻറ്റിൻ്റെ കോർഡിനേറ്റർ ബിജു സാറാണെങ്കിലും എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ക്ലാഷ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അവരും നമ്മൾ നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു. സോ വിക്ടറി ഡേയിൽ ഇങ്ങനെ സമ്മാനമൊക്കെ കിട്ടി നിൽക്കുമ്പോൾ ലൈക്ക് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ, ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാൻ വിക്ടറി ഡേയിൽ ഇങ്ങനെ വരും എന്നൊക്കെ? സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് അതേപോലെ തന്നെ നടന്നു, വളരെ സന്തോഷമുണ്ട്. ഇനി ഫ്യൂച്ചർ ഗോൾ എന്താണ്, എവിടെ കിട്ടണം? ഞാൻ ഇപ്പോൾ IIT ഖരഗ്പൂരിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സിസ്റ്റംസ് എഞ്ചിനീയറിംഗിന് ആണിപ്പോ അലോട്ട്മെന്റ് വന്ന് നടക്കുന്നത്. ഇപ്പൊ അലോട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കും. ഡ്രീം ചെയ്ത കോളേജ് ആയിരുന്നു. എനിക്ക് ഒരു ടോപ്പ് IIT, ഒരു ടോപ്പ് 5 IIT ഒരെണ്ണത്തിൽ നല്ലൊരു ബ്രാഞ്ച് വേണം എന്നുണ്ടായിരുന്നു, അത് കിട്ടി, വളരെ സന്തോഷം. സോ അമ്മ എങ്ങനെയുണ്ട് അവന്റെ ജേർണി? ബ്രില്ല്യൻറ്റിൽ ഇവിടെ വന്ന് പഠിച്ചു, നല്ല മാർക്ക് സ്കോർ ചെയ്തു. സോ അതിന്റെ ജേർണി ഒന്ന് പറയാമോ? ലൈക്ക് ആസ് എ പേരന്റ് ഞാൻ എൻട്രൻസുകളൊന്നും എഴുതിയിട്ടില്ല, അപ്പോൾ എൻ്റെ കുട്ടികളെ എനിക്ക് ആ രീതിയിൽ ഗൈഡ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രില്ല്യൻറ്റ് ചേർത്തുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്രില്ല്യൻറ്റിന് കൊടുക്കുന്ന എക്സാം ഇവർ ഒത്തിരി ഷേപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഇവർ നന്നായിട്ട് ഫെയർ ചെയ്യും, ചിലപ്പോൾ താഴെ പോവും. അപ്പോൾ അത് അവരുടെ ഒരു മെൻ്റൽ മേക്കപ്പിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സാം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചാലും വളരെ കൂളായിട്ടാണ് ഇവർ മെയിനും അഡ്വാൻസും എല്ലാം ഫേസ് ചെയ്തത്. പിന്നെ പാരൻ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം ബ്രില്ല്യൻറ്റിന് ഇപ്പം 40 വർഷത്തെ പാരമ്പര്യമുണ്ട്. അപ്പോൾ ഇവർക്ക് എക്സാമിൻ്റെ എല്ലാ ആസ്പെക്റ്റും അറിയാവുന്നതുകൊണ്ട് പാരൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൂളായിട്ടിരിക്കും. കാരണം അവർക്ക് വേണ്ട ഗൈഡൻസും ആ രീതിയിലുള്ള ട്രെയിനിങ്ങുകളും എല്ലാം ബ്രില്ല്യൻറ്റിന് കൊടുക്കുന്നുണ്ട്. സോ ഓക്കെ, നമുക്ക് നല്ലൊരു റിസൾട്ട്, ഫ്യൂച്ചറിലും നല്ലൊരു ഗോൾ കിട്ടട്ടെ, നല്ല അച്ചീവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സെറ്റായി വരട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫ്രം ദി ബ്രില്ല്യൻറ്റ് ഫാമിലി. ഓക്കെ, ഈ അവസരത്തിൽ എൻ്റെ മോൻ്റെ പേരിൽ ഞാൻ ബ്രില്ല്യൻറ്റിലെ എല്ലാ ഫാക്കൾട്ടിക്കും എല്ലാ കോർഡിനേറ്റേഴ്സിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ല്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.